ബഹുഭൂരിപക്ഷം സ്ത്രീകളോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വിനയത്തോടെ ലഭിക്കുന്ന ഒരു മറുപടിയുണ്ട്, ഹൗസ് വൈഫ്. ഈ വേദിയിലെത്തിയ കുടുംബശ്രീ വനിതകളോടും ഞങ്ങൾ ചോദിച്ചത് ഇതേ ചോദ്യമാണ്. എന്ത് ചെയ്യുന്നു? ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിശ്വസനീയമായ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടമ്മമാരെ നാടിന്റെ കൂടി അമ്മമാരാക്കി മാറ്റിയ കുടുംബശ്രീയുടെ കഥകൾ തുടരുകയാണ്. ദൂരദർശന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛൻകോവിലാറിന് തീരത്തെ മലയോര പ്രദേശമാണ് പത്തനംതിട്ട നഗരസഭ. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ ആസ്ഥാനം. പല സമുദായത്തിൽപ്പെട്ട 10 വിഭാഗത്തിലുള്ളവർ താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് അത്രേ പത്തനംതിട്ടയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പത്തനംതിട്ട നഗരസഭാ CDSനെ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, മൊത്തം ADS 32, അയൽക്കൂട്ടം 185, BPL അംഗങ്ങൾ 2685, APL അംഗങ്ങൾ 590, SC അംഗങ്ങൾ 587, ST അംഗങ്ങൾ 16. പത്തനംതിട്ട നഗരസഭാ CDSന്റെ വികസന സാരഥികളെ നമുക്കിനി പരിചയപ്പെടാം. സീനത്ത് ഇസ്മയിൽ, മുൻ CDS വൈസ് ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ CDS മെമ്പർ. മോനി വർഗീസ്, CDS ചെയർപേഴ്സൺ. അംബിക വേണു, മുൻ CDS ചെയർപേഴ്സൺ. കുഞ്ഞുണ്ണിയമ്മ വർഗീസ്, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ, നഗരസഭാ ചെയർമാൻ. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ നിവേദിത പി ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, സാമൂഹ്യ പ്രവർത്തകയും സഖി സ്ത്രീ സംഘടനയുടെ സ്ഥാപക ഡയറക്ടറുമായ ശ്രീമതി ഏലിയാമ്മ വിജയൻ, അധ്യാപകൻ, സാഹിത്യകാരൻ, നിരൂപകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ജോർജ് ഓണക്കോർ.
എത്രയെത്ര വ്യത്യസ്തമായ പദ്ധതികളുമായാണ് ഓരോ CDSഉം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. പത്തനംതിട്ട നഗരസഭാ CDSനും നിങ്ങളോട് പറയാനുള്ളത് വ്യത്യസ്തമായ ഒരുപാട് കഥകളാണ്. നമുക്ക് കഥകൾ അറിയാം, ചർച്ചയിലേക്ക്. ഒരു മുനിസിപ്പാലിറ്റിക്ക് എത്ര CDS ഉണ്ട്? ഒരു മുനിസിപ്പാലിറ്റിക്ക് ചില മുനിസിപ്പാലിറ്റികൾ വാർഡിന്റെയും അയൽക്കൂട്ടങ്ങളുടെ എണ്ണം അനുസരിച്ച് രണ്ട് CDSകളും മൂന്ന് CDSകളും ഒക്കെ ഉള്ളതല്ല. ഞങ്ങൾക്ക് ഒരു CDS. അപ്പൊ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആകെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയാണ് പത്തനംതിട്ട നഗരസഭയിലെ കുടുംബശ്രീ എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ 2004 CDSന്റെ ചെയർപേഴ്സണായിട്ട് വരുമ്പോൾ നഗരസഭയിൽ 52 അയൽക്കൂട്ടങ്ങളും 12 ADSകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 192 അയൽക്കൂട്ടങ്ങളും 32 ADSകളുമുണ്ട്. അതിൽ തന്നെ 13 SC വിഭാഗം അയൽക്കൂട്ടങ്ങളും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഒരു സ്പെഷ്യൽ അയൽക്കൂട്ടവുമുണ്ട്. ഞങ്ങള് കുടുംബശ്രീ വിഭാവനം ചെയ്യുന്നത് പോലെ സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹ്യ ശാക്തീകരണം ഈ മൂന്ന് ലക്ഷ്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുതന്നെയുള്ള പ്രവർത്തനമാണ്. സ്ത്രീ ശാക്തീകരണം 80% ഞങ്ങളുടെ CDSൽ പൂർത്തീകരിച്ചു എന്ന് തന്നെ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. കാരണം ശാക്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒഴുകിക്കഴിഞ്ഞിരുന്ന പല വനിതകളും ഇന്ന് പല രംഗത്തേക്കും കടന്നു വരികയും അവരെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കും. ഒരു ചുരുക്കി പറയാൻ, ഒരു വാർഡ് സഭകൾ പോലും പങ്കെടുക്കാൻ പാടുപെട്ടിരുന്ന നേരത്തെ സ്ത്രീ പങ്കാളിത്തം, ഇന്ന് വാർഡ് സഭയിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുമ്പോഴേ അവരുടെ ആശയങ്ങളാണ് ക്രോഡീകരിച്ച് നഗരസഭയുടെ വികസന സെമിനാറിലേക്ക് തന്നെ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ബൈ യൂണിറ്റ് ഇന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ജർമ്മനി, ജപ്പാൻ, സിംഗപ്പൂർ വരെ തന്നെ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അതിശയമാണ്. ഞങ്ങളുടെ കുടുംബശ്രീയുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ തന്നെ വലിയൊരു നേട്ടമാണ്. പക്ഷേ എല്ലാ BPL ഫാമിലീസിനൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ 185 അയൽക്കൂട്ടങ്ങൾ വഴി 80% ഇൻക്ലൂഷൻ നടന്നുള്ളായിരുന്നു. പക്ഷേ 100% ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് മുഴുവൻ BPL അംഗങ്ങളെ ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ ഭാഗമാക്കുവാനായിട്ട് കഴിയും. BPL ഫാമിലിയിലെ അംഗങ്ങളെ അയൽക്കൂട്ട തലത്തിലുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് മൂന്ന് ഘട്ട പരിശീലനം, ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകളും സംരംഭകത്വ വികസന പരിശീലനങ്ങളും കഴിഞ്ഞ് വൈദഗ്ധ്യ പരിശീലനങ്ങളും കിട്ടിയ ആളുകളെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അവര് ഏത് മേഖലയിലേക്കാണോ അവർക്ക് താല്പര്യം വരുന്നത്. പ്രസവസൂതികാശ്രീ എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞ ആളുകളെ ശുശ്രൂഷിക്കാൻ ഇന്നിപ്പോ അർബൻ മേഖലയിൽ ആളുകളെ കിട്ടാറേ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എറണാകുളം കുടുംബശ്രീ മിഷൻ നിന്ന് ഈ എറണാകുളത്തുള്ള ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആവശ്യമായ പരിശീലനമാണ് എണ്ണാകുഴം ഈ കുഞ്ഞിനെ അമ്മയ്ക്കുള്ള എന്താണോ വിശദമായി പറയാമോ? ഇതൊരു പുതിയ സംരംഭം ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കുഞ്ഞിനെ കുളിപ്പിക്കുക, അമ്മയ്ക്ക് കുഴമ്പ് എണ്ണ ഇതൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിക്കുക, ആ അമ്മയുടെയും കുട്ടിയുടെയും പൂർണ്ണ പരിചരണം. പ്രസവാനന്തര എത്ര പേരതിലുണ്ട്? 5 പേര്. അവരൊരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തനം. അവരൊരു യൂണിറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭം ദിവ്യ ബാഗ് യൂണിറ്റ്, അതിനെപ്പറ്റിയുള്ള ഡോക്യുമെന്ററി കണ്ട ശേഷം ചർച്ച തുടരാം. പത്തനംതിട്ട നഗരസഭാ CDSന് കീഴിൽ പേരും പെരുമയും ആർജിച്ച പദ്ധതിയാണ് ദിവ്യ ബാഗ് യൂണിറ്റ്. വാനിറ്റി ബാഗുകൾ, ലാപ്ടോപ്പ് ബാഗുകൾ, സ്കൂൾ ബാഗുകൾ തുടങ്ങി വിവിധ തരം ബാഗുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. വിദേശങ്ങളിൽ നിന്ന് ഇവർക്ക് ഓർഡറും ലഭിക്കാറുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല, ധാരാളം അനാഥ കുട്ടികൾക്ക് ഇവർ സൗജന്യമായി ബാഗ് നൽകി വരുന്നു. ദിവ്യ ബാഗ് യൂണിറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ദൃശ്യങ്ങളിലേക്ക്. പത്തനംതിട്ടയിലെ സാധാ വീട്ടമ്മമാരായ ഈ വനിതകൾ തയ്യലിന്റെ തിരക്കിലാണ്. എന്തു തയ്ക്കുന്നു എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. മറ്റൊന്നുമല്ല, കുറച്ച് ബാഗുകളാണ്. ഇവരുടെ ബാഗിന്റെ മഹിമ കേട്ടറിഞ്ഞ് ജർമ്മനിയിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് കുറച്ച് ബാഗ് അയച്ചു കൊടുക്കാൻ ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഇവർക്ക്. ജർമ്മനി മാത്രമല്ല, ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് വേൾഡ് മലയാളി അസോസിയേഷന്റെ ആവശ്യപ്രകാരം ഇവർ ഇതിനു മുമ്പും ബാഗുകൾ അയച്ചിട്ടുണ്ട്. കടലീഴും കടന്ന് ദിവ്യ ബാഗ് യൂണിറ്റിന്റെ മഹാത്മ്യങ്ങൾ നാടായ നാട്ടിലെല്ലാം പരന്നിട്ടുണ്ടെങ്കിൽ ഇവർ അത്ര ചില്ലറക്കാരല്ലെന്ന് ചുരുക്കം. രണ്ടായിരത്തി 2002 വനിതകൾ ചേർന്ന് സ്വയം സഹായ സംഘമെന്ന രീതിയിലാണ് ദിവ്യ ബാഗ് യൂണിറ്റ് ആരംഭിച്ചത്. മികച്ച ഉൽപാദനമോ കൃത്യമായ വിപണി കണ്ടെത്താനോ അന്ന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2012 കുടുംബശ്രീ ഏറ്റെടുത്തതോടെയാണ് സംരംഭം ഇന്നീ കാണുന്ന തലത്തിലേക്ക് വളർന്നത്. 50 ലക്ഷം രൂപ ബാങ്ക് വായ്പയും സബ്സിഡിയായി 1,75,000 രൂപയും
റിവോൾവിംഗ് ഫണ്ടായി 25,000 രൂപയും സംരംഭത്തിന് ലഭിച്ചു. തുടർന്ന് ഹൈസ്പീഡ് മെഷീനായ ജുക്കി മെഷീൻ 7 എണ്ണവും 12 ചെറിയ മെഷീനുകളും ഇവർ സ്വന്തമാക്കി. അംഗങ്ങൾ 10-ൽ നിന്ന് 20-ലേക്ക് വളർന്നു. നമുക്ക് നല്ല ഓർഡറുകൾ കിട്ടുന്നുണ്ട്. ആദ്യ സമയത്ത് ഞങ്ങൾക്ക് ഓർഡറുകൾ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ സബ്സിഡി കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് നല്ലൊരു മെഷീൻ വാങ്ങാൻ സാധിക്കുകയും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓർഡറുകൾ കിട്ടുകയും ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ ഓർഡറുകൾ, വേൾഡ് മലയാളി അസോസിയേഷന്റെ ഓർഡറുകൾ, പിന്നെ ഈ ജില്ലയിലുള്ള മിക്ക സമ്മേളനങ്ങൾ വന്നാൽ SNDP, MSS, NSS, കുടുംബശ്രീ മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന അംഗങ്ങളാണ്. അതാണ് ഈ സംരംഭത്തിന്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനം കണ്ട് ഒരുപാട് വിദേശത്ത് നിന്നാലും ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ഈ കുടുംബശ്രീ കാണാൻ ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ബാങ്കുകളിലെ എല്ലാ ബാങ്കുകളിലെയും വെച്ച് ഏറ്റവും നല്ല കുടുംബശ്രീ ഞങ്ങളാണ്. റിസർവ് ബാങ്ക് പറഞ്ഞു ദിവ്യ കുടുംബശ്രീക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും, അവർക്കൊരു പൈസയ്ക്കാണെന്നല്ല ഒരു ബുദ്ധിമുട്ട് വന്നാലും, അവർക്കറിയില്ല ഒരു ലോൺ എടുത്തു അവർക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ അവരെ സഹായിക്കണം എന്നെല്ലാ ബാങ്കുകളോടും പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഒരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. ഒരു ആദ്യകാലത്ത് ഇവർക്ക് 500 രൂപ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് ഒരു മാസം 500 രൂപ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികൾ ഇന്ന് ഒരു ദിവസം അവർക്ക് സീസൺ വന്നാൽ 1,000-1,200 രൂപ, ഓവർ ടൈം ചെയ്താൽ അവർക്ക് 1,500 രൂപ വരെ അവർക്ക് കിട്ടി. അവർ വളരെ സന്തോഷവതികളാണ്. ആവശ്യക്കാർക്കനുസരിച്ച് എല്ലാവിധ ബാഗുകളും ഇവർ നിർമ്മിച്ചു നൽകുന്നു. സംരംഭം വിജയിക്കുകയും ജീവിത നിലവാരം ഉയരുകയും ചെയ്തപ്പോഴും ഇവർ വന്ന വഴി മറക്കുന്നില്ല. പാവപ്പെട്ട ഒട്ടേറെ പേർക്ക് നിരവധി സഹായങ്ങൾ ഇവർ ഇതിനകം ചെയ്തു കഴിഞ്ഞു. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾക്കും തിരുവനന്തപുരം, കോന്നി എന്നിവിടങ്ങളിലെ അനാഥാലയത്തിലെ കുട്ടികൾക്കും ആർട്ട് ഓഫ് ലിവിംഗിലെ 5 കുട്ടികൾക്കും ഇവർ ബാഗുകൾ സൌജന്യമായി നൽകി. വിവിധ മതങ്ങളുടെ ഒരു സമ്മിശ്ര പ്രാർത്ഥന പോലെയാണ് ഇവിടെ ജോലി ആരംഭിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നിറയുന്നത് നാളെയുടെ പ്രതീക്ഷകളും ഇന്നിന്റെ ഊർജവുമാണ്. ഇവരുടെ വിശേഷങ്ങൾ തീരുന്നില്ല. ബാക്കി വിശേഷങ്ങൾ പറയാൻ ഇവർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് ഇനി അത് കേൾക്കാം. നല്ല സംരംഭം. 10-40 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ? ഞാൻ വന്നു പറയുന്നത് കണ്ടിട്ട് ആവേശം. അതെ, തീർച്ചയായിട്ടും വളരെ ആവേശം തരുന്ന ഒരു കാഴ്ചയായിരുന്നു. നന്നായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ ഐക്യം നിലനിർത്തുന്നത്? നിങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് വരുന്നു. സാധാരണ പറയുന്നത് സ്ത്രീകളുടെ ഐക്യം നിലനിർത്താൻ ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? 10 വനിതകൾ അടങ്ങിയ ഒരു സ്വയം സഹായ സംഘമായിരുന്നു അന്ന്. ആദ്യം ഞങ്ങൾ തുടങ്ങിയത് പേപ്പർ ക്യാരി ബാഗായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം കിട്ടും മെഡിക്കൽ കവർ 1,000 എണ്ണം ചെയ്ത് കൊടുത്താൽ ഞങ്ങൾക്ക് 35 രൂപയാണ് കിട്ടിയത്. അത് ഈ വനിതകൾ സന്തോഷത്തോടെ ചെയ്ത് ആഴ്ചയിൽ നിക്ഷേപം അടയ്ക്കാൻ 25 രൂപ അല്ലെങ്കിൽ 30 രൂപ കിട്ടിയപ്പോഴും അവർ സന്തോഷത്തോടെ അവരത് നിക്ഷേപിച്ചു. അപ്പൊ ഇവരുടെ ഈ സന്തോഷം ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഷോപ്പറുകളൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് ഈ 2012 അതൊന്നും വലിയ വിജയത്തിലോട്ട് വരാൻ പറ്റിയില്ല. കാരണം കുടുംബശ്രീ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഞങ്ങൾ പലയിടത്തും കയറി ഇറങ്ങി ഞങ്ങളോട് ആരും ഭാഗങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിക്കാൻ തയ്യാറായില്ല. പിന്നെ ഞങ്ങൾക്ക് 2012 ഈ കുടുംബശ്രീ ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ലോൺ കിട്ടി. ഞങ്ങൾ പുതിയ പുതിയ മെഷീൻ വാങ്ങിച്ച് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങളുടെ ഒത്തൊരുമയുടെ കാരണം ഞങ്ങൾ പ്രത്യേകം ഒരു ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ GOT EDP ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയ ക്ലാസ്സുകൾ ഞങ്ങൾ സംഘങ്ങളിൽ വന്ന് അവതരിപ്പിക്കുകയും അപ്പൊ അതിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മാറ്റം കിട്ടിയെന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ വഴിയാണ്. സ്കൂൾ കോളേജ് തലത്തിൽ കിട്ടാത്ത ഒരു ക്ലാസ്സുകളാണ് നമുക്ക് ഇതുവഴി കിട്ടിയത്. കാരണം നമ്മൾ ആരാണെന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെല്ലാം നമുക്ക് സാധിക്കുന്ന ഒരു ക്ലാസ്സുകളായിരുന്നു. അപ്പം ഞങ്ങൾ 5 പേരാണ് പോയത്. ഞങ്ങളതവിടെ സംഘത്തിൽ വന്ന് പറഞ്ഞു നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പം പലതരത്തിലുള്ള കുടുംബങ്ങളിലെ ആൾക്കാരാണ്. അപ്പം എല്ലാം ഒരേ കുടുംബത്തിലല്ല. അപ്പം ഒരു വ്യക്തി എങ്ങനെയാണോ നമ്മൾ അതേ തലത്തിൽ തന്നെ ആ വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടത്തുള്ളൂ. ഒരാൾക്ക് വേറൊരു സ്വഭാവമായിരിക്കും, പല സ്വഭാവം. അവരെല്ലാം നമ്മൾ ഒരേ തലത്തിൽ തന്നെ ഉൾക്കൊണ്ട് അവരുടെ സ്വഭാവം ഏതാണോ അതുപോലെ നമ്മളും ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ടാൽ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഒരു മൈനസായിട്ട് ഒരു യാതൊരു കാര്യങ്ങളും അവിടെ സംസാരമില്ല. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ഇപ്പം 2012 ഈ മെഷീൻ ഈ കുടുംബശ്രീന്ന് ലോൺ കിട്ടിയതോടുകൂടി ഞങ്ങൾ 5 മെഷീനോട് എക്സ്ട്രാ വാങ്ങിച്ചു. മാസം എത്ര രൂപയ്ക്ക് വിറ്റ് വരവുണ്ട്? മാസം സീസൺ ആയാൽ ഞങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപയുടെ വരും. കഴിഞ്ഞ ജൂണിലാണെ 6 ലക്ഷം രൂപയുടെ ബാഗ് വിറ്റു മാസം. ചെലവെല്ലാം കഴിഞ്ഞ് എന്ത് കിട്ടും? ചെലവെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പകുതി കിട്ടും, 3 ലക്ഷം രൂപ
ശമ്പളം എല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് 100,000 രൂപ ലാഭം കിട്ടും. ഈ 600,000 രൂപയുടെ ഭാഗം പോയാൽ ഈ ശമ്പളമാണോ കൊടുക്കുന്നത് അതോ ഉള്ളത് കിട്ടുന്ന മിച്ചം വീണ്ടെടുക്കുകയാണോ? ഇല്ല സാർ, മിച്ചം ഞങ്ങൾ അതിന്റെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഓരോരോ മെഷീൻ ഞങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാഭശതമാനം നമ്മളങ്ങനെ വീതിക്കാറില്ല. എല്ലാവർക്കും യൂണിഫോം സാരിയാണ്. ഓണം ആകുമ്പോൾ അവർക്ക് 2,000 രൂപ വെച്ച് കൊടുക്കും. എല്ലാ ദിവസവും യൂണിഫോമിലാ വരാ? എല്ലാ ദിവസവും ഓരോരോ യൂണിഫോമിലാണ് ഞങ്ങൾ. എല്ലാവർക്കും ഒരേ ശമ്പളമാണോ? അല്ലല്ല, ഏഴ് മെഷീനിൽ ഇരിക്കുന്നവർക്ക് ഒരേ വർക്ക്. ഇപ്പം പീസ് വർക്ക് കൊടുത്തേക്കുവാണ്. ഇപ്പൊ 2 കൊല്ലമായിട്ട് പീസ് വർക്ക് അവർക്ക് കൊടുത്തു. അപ്പൊ പീസ് വർക്ക് ആകുമ്പോൾ അവർ ഇച്ചിരി കൂടെ ആത്മാർത്ഥതയോടെ, കാരണം നല്ല ഫിനിഷിംഗും കൂടി വരണമെങ്കിൽ പീസായിട്ട് കൊടുത്തെങ്കിലും ഒക്കത്തുള്ളൂ. ഫിനിഷിംഗ് നമുക്ക് മെറ്റീരിയൽ ഫിനിഷിങ്ങിനോട് കൊടുക്കണം, നമുക്ക് ബാഗ് തയ്ച്ചാൽ. അപ്പൊ കൂട്ടത്തിൽ തയ്ക്കുമ്പോൾ ആരായത് തയ്ച്ചതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർ ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. ഇപ്പൊ ഇന്നലെയാന്ന് തന്നെ ഒരു ഓർഡർ വന്നു. ഇപ്പൊ 200 ബാഗ് ഇപ്പൊ സെന്റ് ജോൺസിൽ നിന്നാണ് വന്നത്. ഇപ്പൊ സ്കൂൾ സീസൺ ആണ്, ഭയങ്കര ഓർഡർ ആണ്. അപ്പം 27-ാം തീയതി കൊടുക്കണം. അപ്പൊ 200 ബാഗ് ഞങ്ങൾക്ക് ഒക്കത്തില്ല, ഇല്ല എന്നൊരു മറുപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. കാരണം ഞങ്ങൾ ആദ്യകാലത്ത് ഈ ഒരു ബാഗ് തയ്ച്ച് ടൗൺ മുഴുവൻ നടന്നു, ഓരോ സ്കൂളുകളും കയറി ഇറങ്ങി, ആരും ഞങ്ങൾക്ക് ഓർഡർ തന്നില്ല. കാരണം അവർ വിചാരിക്കുന്ന ഈ പെണ്ണുങ്ങൾ തയ്ക്കുന്ന ബാഗിന് ബലമില്ലല്ലോ, സ്കൂട്ടി ക്യാൻറ്റീൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടല്ല പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന ബാഗ് ഞങ്ങൾക്ക് എടുക്കാം, മാനേജ്മെന്റ് പറഞ്ഞു. പക്ഷെ പേരന്റ്സ് മീറ്റിംഗ് വരുമ്പോ അവർ പറയും പെണ്ണുങ്ങൾ തയ്ക്കുന്ന ബാഗ്. അതെ, പുതിയ ഡിസൈൻ സംബന്ധിച്ച് നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അമ്പിളിക്ക് എന്ത് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്? എനിക്ക് റെക്സിംബായിന്റെ എല്ലാ ട്രെയിനിങ്ങുകളും കിട്ടിയിട്ടുണ്ട്. ഡിസൈൻ ചെയ്യാനുള്ള പുതിയ ഡിസൈനുകൾ, പുതിയ ഡിസൈനുകൾ സാറേ നമ്മളായിട്ടല്ല, നമ്മളൊരു മാതൃക നമ്മൾ കാണും. ഒരു കണ്ട ഉടനെ നമ്മളത് ഒന്നി നമുക്കത് കണ്ണിൽ കണ്ടില്ല, നമുക്ക് ഒറ്റ അടിക്ക് മനസ്സിൽ പതിങ്ങില്ല എന്നുണ്ടെങ്കിൽ ആ ബാഗ് വില കൊടുത്ത് നമ്മൾ വാങ്ങും. വാങ്ങിച്ചോണ്ട് വന്ന് നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ചെയർപേഴ്സൺ, ഞാനൊരു ലാസ്റ്റ് ചോദ്യത്തിനെ പറ്റിയിട്ടെ, എസ് ജെ എസ് ആർ വൈയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംരംഭം 500,000 രൂപ ലോൺ. അപ്പൊ എസ് ജെ എസ് ആർ വൈയിലെ ഗ്രാന്റ് ഇരുന്നു അല്ലേ? എസ് ജെ എസ് ആർ വൈ എന്ന് പറഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇതിന്റെ 35% നമ്മൾ സബ്സിഡി ആയിട്ട് നൽകുന്നത്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നഗരസഭകൾക്ക് അനുവദിച്ചിരിക്കുന്ന കുടുംബശ്രീ സബ്സിഡിയാണ്. 500,000 175,000 സബ്സിഡിയാണ്. പിന്നെ 25,000 രൂപ റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ നമ്മൾ കൊടുത്തു. മാക്സിമം എത്ര എടുക്കാം? മാക്സിമം പ്രോജക്ട് കോസ്റ്റിന് പരിധിയില്ല, പരിധിയില്ല. പക്ഷെങ്കിൽ സബ്സിഡി നമുക്ക് പരമാവധി 300,000 രൂപ വരെ നൽകാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഇനിയും ഉണ്ട് കാണാന്. കഫേ കുടുംബശ്രീ അല്ലേ? കഫേ കുടുംബശ്രീ വേറൊരു ഡോക്യുമെന്ററി, അപ്പൊ അതും കൂടി കണ്ടിട്ട്. കുറഞ്ഞ ചെലവിൽ ശുദ്ധവും രുചികരവുമായ ഭക്ഷണം എന്ന ആശയമാണ് പത്തനംതിട്ട നഗരസഭാ CDSന്റെ കഫേ കുടുംബശ്രീ എന്ന പദ്ധതിക്ക് പിന്നിൽ. നമുക്കിനി കഫേ കുടുംബശ്രീയിലേക്കൊന്ന് പോയാലോ? നല്ല തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ കഫേ കുടുംബശ്രീയിലെത്തിയത്. തിരക്കൊഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങാം എന്ന് കരുതി കാത്തിരുന്നു. കുറെ നേരം ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഈ തിരക്ക് അത്ര പെട്ടെന്നൊന്നും തീരില്ല എന്ന്. കഫേ കുടുംബശ്രീ പത്തനംതിട്ട PWD റെസ്റ്റ് ഹൌസിൽ രുചിയേറും നാടൻ വിഭവങ്ങളുമായി ഒരു കൂട്ടം വനിതകൾ. ഭക്ഷണത്തിന്റെ പെരുമയറിഞ്ഞ് നഗരത്തിന്റെ എല്ലാ കോണിൽ നിന്നും ആളുകൾ ഇവിടെ കൂടിയെത്തുന്നു. അതെ, വയറു നിറയെ ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ മടങ്ങുന്ന ഓരോരുത്തരുടെയും സ്നേഹം തന്നെയാണ് ഇവരുടെ സമ്പാദ്യം. രുചി മാത്രമല്ല, ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിന് ഏറെ പ്രാമുഖ്യം കൊടുത്താണ് കഫേ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. കഫേ കുടുംബശ്രീയുടെ സാരഥ്യം വഹിക്കുന്ന പ്രവീണ ഈ നിലയിലെത്തിയത് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഞാനൊരു ആശ്രയ ഗുണഭോക്താവായിരുന്നു. കുടുംബശ്രീയിൽ വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം അയൽക്കൂട്ട തലത്തിൽ വന്നു, അതിൽ നിന്ന് വാർഡിന്റെ CDS സ്ഥാനം ഏറ്റെടുത്തു. പിന്നെ വാർഡിന്റെ ADS ഉം CDS ഉം ഞാനായി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് അതിൽ കൂടെ കഫേ കുടുംബശ്രീ അംഗമായി. അതിൽ 13 ദിവസത്തെ ട്രെയിനിങ്ങിൽ കൂടെ ഞങ്ങൾക്കൊരു സ്വന്തം വരുമാന മാർഗം കണ്ടെത്തി. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഒരുപാട് സങ്കടകരമായ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നല്ല രീതിയിൽ
ജീവിതം മെച്ചപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഗൾഫിൽ പോയി. എല്ലാം കൊണ്ട് നല്ല മാറ്റങ്ങളായി. ഒരു വണ്ടി എടുത്തു. പിന്നെ ആശ്രയ ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ നിന്നും അതിൽ നിന്നും മാറ്റി മറ്റു രംഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റും മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭക്ഷണം റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് അടുത്ത ദിവസം ഈ പഴകിയ ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നുള്ളത് ഹോട്ടലുകൾക്കെതിരെ എപ്പോഴും ഉയരുന്ന പരാതിയാണ്. ഇതിനെതിരെ ജാഗ്രത പുലർത്തുന്ന കുടുംബശ്രീ പ്രവർത്തകർ ഇവരുടെ കഫയിൽ ആദ്യം ഒഴിവാക്കിയത് റെഫ്രിജറേറ്റർ തന്നെയാണ്. ഒരുപക്ഷേ റെഫ്രിജറേറ്റർ ഇല്ലാത്ത കേരളത്തിലെ ഒരേയൊരു ഹോട്ടൽ പത്തനംതിട്ട നഗരസഭയുടെ കഫെ കുടുംബശ്രീ തന്നെയാവാം. 10 അംഗങ്ങൾ ചേർന്ന് 2013 കഫേ കുടുംബശ്രീ ആരംഭിക്കുന്നത്. കെട്ടിടം നാമമാത്രമായ വാടകയ്ക്ക് PWD അനുവദിച്ചു നൽകുകയായിരുന്നു. പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ അംഗങ്ങൾക്ക് തൃശൂർ ഐഫ്രത്തിന്റെയും മറ്റും നേതൃത്വത്തിൽ വിദഗ്ധ പരിശീലനങ്ങൾ നൽകുകയും 3 ലക്ഷം രൂപ വായ്പയും 1,05,000 രൂപ സബ്സിഡിയും ഇവർക്ക് ലഭിച്ചു. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കിട്ടി സ്വാദിഷ്ടമായ ഒരു നാടൻ ഓണം. സേവന മുനിസിപ്പൽ കാന്റീനിൽ SC അംഗങ്ങൾ നടത്തുന്ന മറ്റൊരു കുടുംബശ്രീ കഫേയും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ നഗരത്തിലെത്തുകയാണെങ്കിൽ ഇവിടെ കയറാൻ മറക്കണ്ട. നമ്മുടെ ക്യാൻറ്റീനിന്റെ ആൾക്കാരാണ് ഉള്ളത്? കഫേ കുടുംബശ്രീ പ്രവീണയാണ്. പ്രവീണ, പ്രവീണയുടെ കഥ വളരെ ആവേശകരമായി തോന്നി. എങ്ങനെയുണ്ട് ഈ ജോലി? ജോലി വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. ഇപ്പം എന്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നതാണ് കഫേ കുടുംബശ്രീ. എന്തുകൊണ്ടാണ് ഈ കഫേയിലേക്ക് വന്നത്? കഫേയിലേക്ക് വന്നത് ആദ്യ കാലഘട്ടത്തിൽ അയൽക്കൂട്ടത്തിൽ ഒരു അംഗത്വം പോലും കിട്ടാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പൈസ ഇല്ലാത്തതുകൊണ്ട്? അല്ലല്ല, അയൽക്കൂട്ട അംഗത്വത്തിലേക്ക് ചേരാനായിട്ട് വാർഡിലൊരു അയൽക്കൂട്ടത്തിൽ ചെന്നപ്പോഴേ അവർ പറഞ്ഞു നമുക്ക് അയൽക്കൂട്ടം 10 പേരടങ്ങുന്ന ഒരു അയൽക്കൂട്ടമാണ്, മറ്റൊരു അയൽക്കൂട്ടം രൂപീകരിച്ച് അതിലേക്ക് മാറിയായിരിക്കും നല്ലത്, അവരുടെ അയൽക്കൂട്ടത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം SC കോളനി ഒരു ആസ്പദമാക്കിയുള്ള ഒരു അയൽക്കൂട്ടം ഞങ്ങൾക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രൂപീകരിച്ചു. അത് കഴിഞ്ഞു ഏകദേശം ഇപ്പൊ 14 വർഷം കഴിഞ്ഞു. അപ്പോഴേ അതിൽ കൂടെ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയമിക്കപ്പെട്ടു. പക്ഷേ ആ കറക്റ്റ് ടൈമില് ആ ആള് വന്നിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും അറിയാത്ത ഞാൻ എല്ലാത്തിനും എടുത്ത് ചാടിപ്പോയി എന്നുള്ള നിലയിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത് അതിൽ കൂടി 1 വർഷ കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു. അതിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോയപ്പോൾ CDSന്റെ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പം CDS സ്ഥാനത്തേക്ക് എന്നെ നിയമിക്കപ്പെട്ടു. അതിൽ കൂടെ മുനിസിപ്പൽ തലത്തിൽ ഒരുപാട് മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അന്ന് ചെയർപേഴ്സണായിട്ട് ഇപ്പം ഇരിക്കുന്ന പഴയ ചെയർപേഴ്സൺ അംബിക വേണുമായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. രാവിലെ പോകുന്നു, വൈകിട്ട് ഒരുപാട് ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അന്ന് കുടുംബശ്രീയിൽ ഉണ്ടായി. താമസിക്കുന്നവരും എന്റെ അയൽക്കൂട്ട അംഗങ്ങൾ തന്നെ എന്നെ ഒരുപാട് മോശമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പം എനിക്ക് ഒരു മനസ്സിനകത്ത് ഭയങ്കര സങ്കടമായിരുന്നു. വൈകി വരുന്നു, അപ്പൊ അതെന്താ അയൽക്കൂട്ടത്തിൽ ആർക്കും അറിയില്ല. ആരും ഒരു മീറ്റിങ്ങുകൾക്ക് പോകാനോ അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ തയ്യാറായിട്ട് ഒരു അംഗം അന്ന് അയൽക്കൂട്ടത്തിൽ ഇല്ലായിരുന്ന സാഹചര്യത്തില് അതിനൊക്കെ എങ്ങനെയാണ് പ്രവീണ നേരിട്ടത്? നേരിടാനുള്ള ശക്തി ദൈവം തന്നെന്ന് പറയാം. പിന്നെ ഒരു പറ്റം CDS നമ്മളോടൊപ്പം എപ്പോഴും. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുനിസിപ്പൽ തലത്തിൽ എത്തിക്കഴിയുമ്പം കുടുംബശ്രീയില് ആ ഓഫീസിൽ ചെന്ന് കയറി കഴിയുമ്പോൾ എന്റെ മനസ്സാകെ മാറും. അതുപോലുള്ള നല്ലൊരു CDSന്റെ ഭരണസമിതി ആയിരുന്നു അന്നും. അന്ന് ഈ കാലയളവ് വരെയുള്ള സമയങ്ങളിൽ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ CDSന്റെ മീറ്റിങ്ങുകൾക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ അങ്ങനെ എന്റെ ഭർത്താവിൽ നിന്ന് പോലും കണ്ടുകൊണ്ടിരുന്നാൽ പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അങ്ങനെ വരെയും പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലും എന്നെ നല്ല രീതിയിൽ മനസ്സിന് നല്ല ആശ്വാസം ഏകി കൊണ്ടുപോയതാണ് CDS. അപ്പം ഈ അയൽക്കൂട്ട അംഗങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു പ്രയാസം വന്നത് നിങ്ങൾ പുറത്തുപോയി ജോലി ചെയ്യുന്നത് കൊണ്ടാണോ? പുറത്തു പോകുന്നു, വരുമാനമില്ലല്ലോ, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം. വരുമാനമില്ലാതെ നമ്മൾ രാവിലെ അല്ല, അതുകൊണ്ടല്ല അന്ന് വരുമാനമില്ല, വരുമാനമില്ല. അപ്പം നമ്മൾ വരുമാനമില്ലാണ്ട് ഒരു ജോലിക്ക് പോകുന്ന ശരിക്കും സേവനം മാത്രമാണ് അന്ന് നമുക്ക് CDSന്റെ അതൊരു പ്രശ്നമായിരുന്നു. അപ്പം 3 വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ട് ഞാൻ ആ വീടുകളിൽ നിന്ന് തന്നെ ഈ മീറ്റിങ്ങിന് സമയം കണ്ടെത്തി പോകുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ആ ജോലി കഴിഞ്ഞിട്ട് അവിടുന്ന് പോകും, എന്നിട്ട് ആ മീറ്റിംഗ് എല്ലാ അയൽക്കൂട്ടങ്ങളിലും വന്ന് പറയേണ്ടതല്ല, CDS അല്ലേ, എല്ലാം അറിയിക്കേണ്ട സമയങ്ങളിൽ അറിയിക്കേണ്ടതായ അവസ്ഥകളൊക്കെ വന്നു.
അപ്പൊ അങ്ങനെ അതിലൊന്നും ഞാൻ മാറ്റങ്ങൾ വരുത്തിയില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ സി ഡി എസിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സ്വയം തൊഴിൽ സംരംഭത്തെ മേളകളും ഓരോ ഇതൊക്കെ ഉള്ളപ്പോൾ അയൽക്കൂട്ട അംഗങ്ങൾ ആർക്കും തയ്യാറില്ല ഇതിലേക്ക് പോകാൻ. എത്ര ദാരിദ്ര്യത്തിൽ നിന്നാണെങ്കിലും അവർ പോകാൻ തയ്യാറായിട്ട് വന്നതല്ല. അതിന്റെ കൂടെ ഞാനൊരു ആശ്രയ ഗുണഭോക്താവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു വാർഡില്. അപ്പോൾ അതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് നല്ല ഒരു സെക്കൻഡ് ആശ്രയ ഗുണഭോക്താവായി തെരഞ്ഞെടുക്കും. എന്താ കാരണം? നിങ്ങൾക്ക് ചെറുപ്പക്കാരനായ ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷേ വളരെ മോശമായിരുന്നു എന്റെ ജീവിത സാഹചര്യം. അന്ന് ഭർത്താവ് വളരെ മോശമായ ഒരു സാഹചര്യത്തിലായിരുന്നു. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലുണ്ട്. എങ്കിൽ പോലും സഹായത്തിന് നമുക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള കുടുംബമല്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ കൂടി തികയാതെ വരുന്ന വരുമാന മാർഗം തികയാതെ വരുമ്പോൾ നമ്മളെ കൂടെ സംരക്ഷിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. അപ്പം അങ്ങനെ അങ്ങനെയല്ല, അയൽക്കൂട്ട അംഗങ്ങളെ സ്വയം തൊഴിലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആശയോടുകൂടി അയൽക്കൂട്ട അംഗങ്ങളോട് പറഞ്ഞപ്പോൾ ആരും തയ്യാറായില്ല. അപ്പം പത്തനംതിട്ട സി ഡി എസിൽ ഞങ്ങൾ 32 സി ഡി എസ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ മനസ്സിലൊരു ആശയം ഉദിച്ചു, അങ്ങനെ ഈ ഇടതും വലതും ഇരിക്കുന്ന രണ്ട് സി ഡി എസിനെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കിയാലോ എന്ന്. അപ്പം വരുമാന മാർഗവുമാകുമല്ലോ. അങ്ങനെ ഒരു വർഷ കാലയളവിൽ ജില്ലാ മിഷനും നഗരസഭയും എല്ലാവരെയും ശരിക്കും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ കഫേ കുടുംബശ്രീ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നിട്ടിറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ആവശ്യപ്പെട്ടു. പക്ഷേ എല്ലാ സഹകരണങ്ങളും പത്തനംതിട്ട നഗരസഭയും ജില്ലാ മിഷനും കുടുംബശ്രീയും നമുക്ക് നൽകിയിരുന്നു എല്ലാ കാലയളവിലും. അപ്പൊ ഈ മൂന്ന് പേരെ കൊണ്ട് ഇത് കൂടാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാകണമെങ്കിൽ 5 പേരുണ്ടാവണമെന്നുള്ളതിൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് രണ്ടുപേരെ കൂടെ കാര് പിടിച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് ശരിക്കും ആദ്യം ഇത് തുടങ്ങിയത്. സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഞങ്ങളൊക്കെ ഞാൻ ഭയക്കുന്ന ഒരാളാണ്. കാരണം അവിടെ കിട്ടുന്ന പച്ചക്കറിയോ അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങളോ ഒന്നും തന്നെ ആരോഗ്യകരമല്ല എന്നുള്ളൊരു അന്തരീക്ഷം ഇപ്പോൾ പൊതുവെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നിങ്ങൾ നടത്തുന്ന ഈ കഫേയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പച്ചക്കറി അല്ലെങ്കിൽ പഴങ്ങൾ ഇതൊക്കെ ഒരു ജൈവ രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ള വളർത്തിയെടുത്തിട്ടുള്ളതാണോ, ഏതെങ്കിലും അങ്ങനെ ആരോഗ്യകരമായ നിഷ്ഠ ഈ കഫേയുടെ പ്രവർത്തനത്തിൽ പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞേക്കോ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പത്തനംതിട്ടയിലെ ഞങ്ങളുടെ സംഘകൃഷിയെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ. അതിലുള്ള പച്ചക്കറികൾ മുഴുവനും എടുക്കുന്നത് ഞങ്ങളുടെ കഫേ കുടുംബശ്രീയിലേക്ക് തന്നെയാണ്. പിന്നെ ഞങ്ങൾ യാദൃശ്യം അത് തികയാതെ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ അത് പോരാഴിക അങ്ങനെ ഞങ്ങൾക്ക് വരില്ല. പിന്നെ ഒരുപാട് ഓർഡറുകൾ ഉള്ളപ്പോൾ ചേന കാച്ചിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് അത് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. പിന്നെ കഫേയുടെ പ്രത്യേകതയെന്ന് പറയുന്നത് നല്ല ഫുഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ടില്ല അവിടെ. അന്നന്ന് പാകം ചെയ്യുന്ന ഭക്ഷണം പാലും തൈരും ഒക്കെ കൂടുതൽ പുളിക്കും. പാലും തൈരും ഒക്കെ ഞങ്ങൾ കൂടുതൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കും? ഞങ്ങൾ പാലും തൈരും അന്ന് രാവിലെ മിക്ക ദിവസങ്ങളിലും രാവിലെ വരുന്നവർക്ക് ഞങ്ങൾ ചായ നൽകാറില്ല. പാല് വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ നൽകിയിട്ടുള്ളൂ. അന്നത്തേക്ക് മാത്രം അല്ല, അതുവരെയും കാത്തിരിക്കാൻ തയ്യാറാണ് അവിടെ. ഒരു ചോദ്യം വ്യക്തിപരമായിട്ട്, എത്ര വരെ പഠിച്ചു? ഞാന് 8ാം ക്ലാസ് വരെ. 8ാം ക്ലാസ് വരെ പിന്നീട് പഠിക്കാൻ പറ്റിയില്ല. കാരണം വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഇപ്പൊ വെളിയിലയച്ചു. അതിനേക്കാളേറെ ഞങ്ങള് 8 കുടുംബശ്രീയിലെ 8 പേരും 2 പേർക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അവരെടുത്തിട്ടില്ല. ബാക്കി 8 പേരും 2-വീലർ എടുത്തിട്ടുണ്ട്. SC അംഗങ്ങൾക്ക് SC അല്ലാത്ത അയൽക്കൂട്ടത്തിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ല, ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രവീണെ പറഞ്ഞാൽ അവിടെ ഒരു SC കോളനി മാത്രമാണ്. SC ഭവനം വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ ആളുകളായപ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ വന്നുണ്ട്. പക്ഷെ അല്ല, ഇപ്പം എല്ലാം നമ്മുടെ SC അയൽക്കൂട്ടങ്ങളുണ്ട്. 50% പൂർണ്ണമായിട്ടും SC ഉള്ളത് 13 അയൽക്കൂട്ടം, അല്ലാതെ ഉള്ളത് മിക്സ്ഡ് അയൽക്കൂട്ടങ്ങളാണ്. മുഴുവൻ SC വിഭാഗങ്ങളെയും നമ്മൾ അയൽക്കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്നുകൂടിയുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് വേറെ പല കാര്യങ്ങളും ചോദിക്കണം. ആട് വളർത്തൽ യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു തലപരിമിതി നേടുന്ന നഗരപ്രദേശത്ത് ഒരു വെല്ലുവിളിയായാണ് പത്തനംതിട്ട നഗരസഭ CDS ആടുവളർത്തൽ പദ്ധതി നടപ്പിലാക്കിയത്. സ്വർണ ജയന്തി ഷെഹരി റോസ്ഗാർ യോജന സ്കീമിൽ ഉൾപ്പെടുത്തി 2013-14 വർഷത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. മൊത്തം 6 ഗ്രൂപ്പുകളിലായി 30 വനിതകൾ പദ്ധതിയുടെ ഭാഗമായി ആടുവളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുന്നു. തീറ്റ, തൊഴുത്ത്, ചികിത്സ, ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം ഉറപ്പുവരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്.
ആദ്യമേ ഞങ്ങള് അഞ്ചു പേരുടെ കൂടി തുടങ്ങിയ ഈ മെയ്ഞ്ചൽ ആട് വളർത്തൽ യൂണിറ്റ് ആണ് ഇത്. ഇത് ഞങ്ങള് പത്തനംതിട്ട, ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിയിരുന്നപ്പം പത്തനംതിട്ട സി ഡി എസ് ചെയർപേഴ്സണെല്ലാം ഞങ്ങളോട്, ഞങ്ങൾ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളോട് തന്നെ ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾക്ക് നല്ല വിജയത്തോടെ പോകാൻ പറ്റും എന്നുള്ള പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾ ക്ലാസ് അതിനുവേണ്ട പരിശീലനം എല്ലാം ഞങ്ങൾക്ക് തന്ന്, ഞങ്ങൾക്ക് സബ്സിഡിയോട് കൂടി SJSRY എന്ന പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ ഞങ്ങൾക്ക് കാനറ ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ സബ്സിഡിയോടുകൂടി പത്തനംതിട്ട നഗരസഭ ഞങ്ങൾക്ക് ചെന്ന വലിയൊരു നിധിയായിട്ടാണ് ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നത്. മേരിച്ചേച്ചിക്ക് ഇപ്പോൾ 5 ആടുകളുണ്ട്. തുടക്കത്തിൽ 10 ആടുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം വന്നപ്പോൾ മുതിർന്ന ആടുകളെ വിറ്റു. ഇപ്പോൾ കിങ്ങിണി, വെളുമ്പി, കറമ്പി എന്നീ അജസുന്ദരികൾ ചേച്ചിയോടൊപ്പമുണ്ട്. നാടൻ കൊണ്ട് എനിക്ക് നല്ല നേട്ടമായി. അതുകൊണ്ട് ഓരോ കടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വീട്ടി. പിന്നെ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പം കഴിയുന്ന ഞങ്ങള് പശുവിനെ വളർത്തി, അതുകൊണ്ട് ആദായമൊക്കെ എടുക്കാൻ. അതുകൊണ്ട് എനിക്ക് ഇത്ര 1 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം വീട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആടും കൊണ്ട് ഞങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എന്നില്ല, പിന്നെ ആട്ടുംകുട്ടികളെല്ലാം കൊടുത്ത് ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടി, പശുവിനെ വളർത്താൻ വാങ്ങിക്കാൻ ആടിനെ വിറ്റു, കുട്ടിയെ വിറ്റു, പിന്നെ പശുവിനെ വാങ്ങിച്ചു. ആടുവളർത്തലിലൂടെ തൊഴിലും ജീവിത വരുമാനവും ഉറപ്പുവരുത്തി കുടുംബത്തിന്റെ കൈത്താങ്ങാവുകയാണ് പത്തനംതിട്ട നഗരസഭയിലെ ഈ വീട്ടമ്മമാർ. ആട് വളർത്തൽ എന്നുള്ള ആശയത്തിലേക്ക് നിങ്ങൾ വരാൻ കാരണം? ആദ്യം ഗ്രൂപ്പ് ഞങ്ങള് 4 വർഷം ആയതേ ഉള്ളു ഞങ്ങളുടെ ഏഞ്ചൽ, നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയിട്ട് 4 വർഷം. അത് ഞങ്ങൾ ആദ്യം തുടക്കം പറയുകയാണെങ്കിൽ വളരെ പാടുപെട്ട് ഞങ്ങൾ വെക്കാൻ പൈസ എല്ലാം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഓരോ ദിവസം കൊണ്ട് കുടുംബശ്രീ കൂടിക്കൊണ്ടിരുന്ന സമയത്ത്. പക്ഷേ ഞങ്ങൾ 2-3 മാസം കൂടിയപ്പോഴത്തേനും ഞങ്ങളുടെ ത്രിഫ്റ്റുകൾ ഇച്ചിരി വർധനവ് വന്നതോടെ ഞങ്ങളുടെ ആ സംരംഭത്തിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യമേ അരിയുണ്ട ഞങ്ങൾ തന്നെ പൊടിച്ച് ഞങ്ങൾ തന്നെ വീട്ടിൽ വറുത്ത് അരിയുണ്ട ഉണ്ടാക്കി അടുത്തെല്ലാം കൊടുത്തു തുടങ്ങിയപ്പോൾ അവർക്ക് അത് ഇൻട്രസ്റ്റ് ആയി. അവർ പിന്നെ ഗൾഫിൽ വരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ നമുക്ക് ഓട്ട് തന്നു തുടങ്ങി. ഒടുവിൽ ഞങ്ങൾക്ക് ആ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ തുടങ്ങി, ചെറിയ വട ഉണ്ടാക്കി, ചായ പിന്നെ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചെറിയ ഓർഡർ പിടിച്ച്, അങ്ങനെ അങ്ങനെ ഞങ്ങൾ ബുക്കിലൊക്കെ നല്ല ത്രിഫ്റ്റുകളൊക്കെ കൂടി വരാൻ തുടങ്ങി. ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഞങ്ങൾ കുടുംബശ്രീ ആയിട്ട്. ഒടുവിൽ ഞങ്ങൾ ചെറിയ വരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ആടിനെ ഞങ്ങൾ മേടിച്ചു. ഒരാടും 2 കുട്ടിയൊക്കെ അങ്ങനെ ആയി വന്നപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അജസുന്ദരി എന്ന പ്രയോഗം ഞാൻ കേട്ടു. പാത്തുമ്മയുടെ ആട്, ബഷീറിന്റെ സഹോദരി പാത്തുമ്മയുടെ ആട് ഇങ്ങനെ അലഞ്ഞ് നടന്ന് പുസ്തകങ്ങളും പുതപ്പും ഒക്കെ തിന്ന് മേയുന്ന ഒരു മനോഹരിയായ ആടിനെ കുറിച്ച് ബഷീർ ഒരു നോവൽ എഴുതി. അത് വായിച്ചിട്ടാണോ ഇത് തുടങ്ങി തന്നെ? അല്ല, ഈ ആടിനെ പറ്റി എങ്ങനെ, ഈ വളർത്തലിന്റെ ഒരു ഇതിന് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ടെ, ഇപ്പൊ ഇത്രയും ആടുകളെ എങ്ങനെയാണ്, അതിന്റെ ദിനചര്യ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മള്? തീറ്റ ഞങ്ങൾക്കാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, കാര്യം അവിടെ എല്ലാം പ്ലാവ് എവിടെ വെട്ടിയാലും ആ ദേശത്തുള്ള ആൾക്കാരെ മൊത്തം ഞങ്ങളെ വിളിച്ചു പറയും. ഞങ്ങൾ പോയി ഒരു വണ്ടിയില് ആ പ്ലാവിലെ മൊത്തം ഞങ്ങൾ കൊണ്ടുവന്ന് വീട്ടിലെല്ലാം കളക്ട് ചെയ്യും. അപ്പം അങ്ങനെ തീറ്റയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നില്ല. പിന്നെ പറയത്തക്ക ഇതെന്ന് പറയാന് നല്ല വരുമാനം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടൊക്കെ അതിന് വേണ്ട ആട്ടിന്റെ കൂട് വേണ്ട സപ്പോർട്ട് മുഴുവൻ നമുക്ക് ഈ ലോണിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അല്ല അല്ല, പ്രത്യേക തരത്തിലുള്ള കൂട് വേണോ അതോ വെറുതെ അങ്ങ് നിർത്തി ചായ്പുണ്ടാക്കിയാ മതിയോ? ഞാൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ കിളത്തി തട്ടടിച്ചിട്ട് അങ്ങനെയാണ് ആടിനെ കെട്ടുന്ന, കുട്ടികളെയാണെങ്കിലും മാറ്റിയിടും. പിന്നെ ഈ ആട്ടുമ്പുഴുക്ക വരുന്നത് നമ്മൾ വാരി ചാക്കിന്റെ അകത്ത് വെക്കും. നമുക്ക് അതും പ്രയോജനമാണ്. ആട്ടുമ്പുഴുക്ക നല്ല രീതിയിൽ വിൽപ്പന, 29,500 ആട്ടുമ്പുഴുക്ക തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാരി കളയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 5 പേര് കൂടി 50 സെന്റ് സ്ഥലം ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കണ്ടെത്തി അവിടെ എടുക്കുകയും പിന്നെ അവിടെ 50 സെന്റിന്റെ അകത്ത് ഞങ്ങൾ ഏത്തവാഴ, ചേന, കപ്പ എല്ലാം നല്ല രീതിയിൽ വളർത്തി ഈ വളങ്ങും നമ്മൾ അതിനിടും. അങ്ങനെ നല്ല രീതിയിൽ ആടിനെ, അതിന്റെ ഇലയൊക്കെ ഈ ആട് ഭക്ഷിക്കും.
വാഴയിലയൊക്കെ ആടിന് കൊടുക്കും. അത് വേറെ സ്ഥലത്താണ് അല്ലേ? വീടിനോടടുത്തല്ല. അല്ല ആടിനെ ഇപ്പോ മറ്റു ചില ഗ്രൂപ്പുകൾ പറഞ്ഞത് പുതിയ തരത്തിൽ കൂടുണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ സ്റ്റാൻഡിങ് തട്ട് കെട്ടിട്ട്. നമ്മള് നേരത്തെ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അറിയത്തില്ല, ഞങ്ങൾ 7 ദിവസം പോയി ആടിന്റെ ഇതെല്ലാം നമ്മളെ അസുഖം വരാമോ എനിക്കോ? അല്ല അല്ല, അത് ഒരു യഥാർത്ഥ ചോദ്യമാണ്. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം ആട് ക്ഷേമം ആണ് സബ്ജക്ട് ആയതുകൊണ്ട് ആടിന്റെ ക്ഷേമമാണ് ചോദിക്കുന്നത്. അവരെക്കാളും അസുഖം വരാറുണ്ടോ ചോദിച്ചു എന്റെ സംസാരത്തിൽ. അതല്ല, ആടിന്റെ അസുഖമാണ് ചോദിച്ചത്. ആടിനും പിന്നെ നമ്മൾക്ക് നല്ല ആലപ്പുഴ ആടൊക്കെ ആണെങ്കിൽ ചില നടത്തി നിൽക്കുമ്പോൾ പ്രസവിക്കുമ്പോൾ അതിന്റെ ചെറുതലിന് അകിടിന് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ മൃഗാശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചു. മുനിസിപ്പാലിറ്റി തന്നെ അങ്ങനെയുണ്ട്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് 10 ആടുണ്ട്. അതിന് 10 ആടിനെ കൂടെ നമ്മൾ ഒരു ആണാടിനെ മേടിച്ചു നിർത്തും. ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ ആടിന് വേണ്ടി. ആടിനെ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പിള്ളേരെ നോക്കുന്ന പോലെ ആടിനെ നോക്കിയാലേ നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലെ കൊണ്ട് ചുമ്മാ തോട്ടത്തിൽ കെട്ടി ഇട്ടിട്ട് തിരിച്ചു വരുമ്പം നമ്മൾ കൊടുക്കാൻ തോന്നുമ്പോൾ നമ്മൾ 5000 മേടിച്ച് നമുക്ക് 2500 രൂപ പോലും കിട്ടത്തില്ല. നല്ല രീതിയിൽ നല്ല ഇതായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അതിന് നല്ല രീതിയിൽ തീറ്റ കൊടുത്ത്. അപ്പോ എന്റെ പേരെന്താ പറഞ്ഞു? എന്റെ പേര് സുജാമത്തായി. സുജാമത്തായി, അപ്പൊ താങ്കളുടെ കുടുംബ പശ്ചാത്തലം എന്താണ്? ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ 2011 ഞങ്ങളുടെ 10-15 വീട് ഒഴിഞ്ഞ ഒരു ഭാഗത്താണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേര് അവിടുന്ന് ഞങ്ങളുടെ അവിടുന്ന് ദൂരെ അയൽക്കൂട്ടത്തിന് പൊക്കോണ്ടിരിക്കുകയാണ് വേറെ കുടുംബശ്രീയില്. അപ്പം ഈ മോനി വർഗീസ് നമുക്ക് നമ്മുടെ ഏറിയായി തന്നെ നമുക്ക് ഒരു അയൽക്കൂട്ടം കൂടണമെന്ന് പറഞ്ഞ് 2011 എന്ന് പറയുമ്പോൾ 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. എനിക്ക് 2 പെമ്മക്കളാണ്. ഭർത്താവിന് പെയിന്റിംഗ് ആണ് ജോലി. അപ്പൊ ഒരാടെ വരുമാനം കൊണ്ട് നമ്മുടെ വീട് കുഞ്ഞുങ്ങൾ 2011 എന്റെ മൂത്ത മോളി BSc നേഴ്സിംഗിന് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരാടെ വരുമാനം കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങള് ഇറങ്ങി ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് നല്ല നേട്ടമുണ്ട്. ഞങ്ങൾ ഇനിയും ഈ ആടി വളർത്തിൽ നിന്ന് ഇത് ഞങ്ങൾ മാറ്റത്തില്ല. ഞങ്ങൾ ഇനി പശുവിലേക്ക് പോകും. നല്ല പിന്നെ അത് 2011 തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾക്കൊരു ലാഭം ഇച്ചോ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുന്ന ആ പൈസയുടെ ഒരു ലാഭ ഒരു ഇതും. ഞങ്ങൾ 2011 പത്തനംതിട്ട പ്രകാശധാരയെ പോയി അവിടെയുള്ള കുട്ടികൾ കൂടെ ഒരു ദിവസം ചെലവഴിച്ചു. നമ്മളെ കഴിയുന്ന സഹായം അവിടെ കൊടുത്തു. 2012 അവിടെ തന്നെ പോയി. 2013 ഞങ്ങൾ കട്ടപ്പന സ്നേഹ ആകാശ പറവയെന്ന് പറയുന്നിടത്ത് പോയി പ്രായമായ അമ്മമാരെ കണ്ടു. അവരോടൊപ്പം ഞങ്ങൾ അവിടെ സഹകരിച്ചു. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായ ഓരോ വർഷവും. ഇപ്പൊ 2013 ഞങ്ങൾ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ പോയി. അവിടെ പോയി അങ്ങനെ ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞങ്ങൾ മിച്ചം പിടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഇല്ലാത്തവരെ സഹായിക്കും. കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണോ ഇങ്ങനെയുള്ള യാത്രയും ഒക്കെ തുടങ്ങിയത്? അതോ അതിനു മുമ്പ് തന്നെ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പോകും? ഇല്ല, കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങി നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് സ്വപ്നം കാണാൻ വയ്യാതെ നമ്മൾ ചിന്തിച്ചാൽ സ്വപ്നം കാണാൻ വയ്യാത്ത ഒരു കുടുംബശ്രീ വന്നതിൽ പിന്നുള്ള നേട്ടമാണ്. എന്റെ സാഹചര്യം പറയുവാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾക്ക് 18 ബാലസഭക്കുട്ടികളുണ്ട്. നമ്മൾ ഓണപരിപാടികളെ പിന്നെ ആഗസ്റ്റ് 15 കുഞ്ഞുങ്ങളെയും കണ്ട് പോകും. ഞങ്ങളുടെ അയൽക്കൂട്ടം ഞങ്ങള് പിന്നെ 13 അംഗങ്ങളേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങളെ കൂട്ടി 18 പിന്നെ ബാലസഭ കുട്ടികളുണ്ട് ആഗസ്റ്റ് 15. അവർക്ക് ഏത് രീതിയിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് വളരുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളരുന്നു. മറ്റുള്ള കുഞ്ഞുങ്ങൾ ഏത് രീതി വളരുന്നു എന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരെ നിങ്ങൾ ഈ സ്ഥലത്ത് ഗാന്ധിഭവനിലേക്ക്. ഗാന്ധിഭവനെയും കൊണ്ട് ഞങ്ങൾ വണ്ടി വിളിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഞങ്ങൾ കൈവച്ചുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിനോടായാലും നമുക്ക് പോകാൻ വണ്ടി കൂലി വേണം. അവരെ കൂടി ഉൾപ്പെടുത്തി അവരും എല്ലാവരും കൂടി വന്നോ എന്ന് പറഞ്ഞ് വിളിക്കും. എന്നുള്ള അവരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല. അപ്പൊ ഇത് കൂടിയപ്പം തന്നെ ഞങ്ങളുടെ ഭർത്താവ് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏതൊരു നിങ്ങൾക്കൊരു സഹായം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കാട്ടി കഷ്ടതയെ കഴിയുന്ന ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ സഹായിക്കാൻ മുന്നിട്ട് നിൽക്കണമെന്ന്. അവരോട് ഞങ്ങളുടെ ഒപ്പം ഏതിനും ഞങ്ങൾക്ക് നല്ല കൈത്താങ്ങ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, 7 ആകുമ്പോൾ കഴിക്കാനുള്ള കൊണ്ടുവന്നു, രാവിലെ ചോറിന് പോന്നു, പിന്നെ അവർ വൈകിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് ഇന്നടുത്ത് പോകണം പോക്കോ ഏത് കാര്യത്തിനും ഞങ്ങൾക്ക് പൂർണ്ണ സഹായം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്, നല്ല ഭർത്താക്കന്മാരുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം. സത്യമാണോ? സത്യമാണ്. മോദി വർഗീസ് ഇപ്പൊ പുതിയ ചെയർപേഴ്സൺ ആയി. അതെ, ഇപ്പൊ ആട് കാണാൻ നിങ്ങൾക്ക് സമയം കിട്ടുമോ? ഹസ്ബൻഡ് എന്നെ സഹായിക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഹസ്ബൻഡ് പിന്നെ ഡ്രൈവിംഗ്, അപ്പം ഇടയ്ക്ക് വീട്ടിൽ വന്ന്
നോക്കുന്നുണ്ട്. ഓട്ടോയുണ്ട്. അതിന് ശേഷം ഇതിന് വന്നതിന് ശേഷം ഞങ്ങൾ വാഗണർ 100,000 രൂപ കൊടുത്ത് ബാക്കി സി സി കോട് കൂടി ഒരു വണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. അത് പുള്ളി വാഗണറുണ്ട്. മാസം ലാഭത്തിൽ നിന്നാണ്. അപ്പൊ അത് മോനിയുടെ സംഭാവനയാണ്. അതെ. ചെയർപേഴ്സൺ, ഇപ്പോ ആട് വളരെ പ്രയാസമാണെന്ന്, അതിനെപ്പറ്റിയുള്ള ഒരു വലിയ മതിപ്പാണെന്നാണ് തോന്നുന്നത്, ആട് വളർത്തൽ. അപ്പൊ അങ്ങനെയാകുമ്പോ കൂടുതൽ പേര്, കൂടുതൽ അയൽക്കൂട്ടങ്ങൾ ഞങ്ങൾക്കും ഇത് വേണമെന്ന് പറഞ്ഞ് വരാറുണ്ടോ, അതോ വേറെ തടസ്സങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? വേറെ തടസ്സങ്ങൾ സ്ഥലപരിമിതികളാണ്. ഇപ്പൊ ഇവരുടെ ഇവിടെ തന്നെ തുടങ്ങിയപ്പോഴത്തേക്ക് ചുറ്റുവട്ടത്തുള്ളവരെല്ലാം വലിയ മതില് കെട്ടി വേര് തിരിച്ച് ബൗണ്ടറി ആയി വസ്തുക്കൾക്കെല്ലാം. അപ്പൊ ആ രീതിയിലാണ്. പിന്നെ എല്ലാവരും നഗരസഭയെ സംബന്ധിച്ച് വസ്തുവില്ലാത്തവരെ, വീടില്ലാത്തവരെ, ഒന്നര സെന്റ് സ്ഥലത്തിനകത്ത് കോളനികളില്, അപ്പൊ ആടെ ബുദ്ധിമുട്ടാ. പിന്നെ ഇതുപോലുള്ള കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഉള്ള മലയോര പ്രദേശം നോക്കി ആടുകൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിങ്ങൾ ഇതിനകത്ത് ചില വെല്ലുവിളികൾ എഴുതിയിട്ടുണ്ട്. അതായത് മറ്റുള്ള സ്വയം സഹായ സംഘങ്ങൾ വരുന്നു, അതുപോലെ രാഷ്ട്രീയ അതിപ്രസരം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതൊരു കാര്യം. മറ്റൊന്ന്, ഈ ഗ്രാമങ്ങളിൽ കുടുംബശ്രീ രൂപീകരിക്കുന്നതും അതുമായിട്ട് കുറച്ച് വ്യത്യസ്തമാണ് നഗരങ്ങളിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം. അതിൻ്റെ ഒരു ഉണ്ടായി വന്ന രീതിയും വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ ഈ നഗരത്തിലെ കുടുംബശ്രീ ഈ അയൽക്കൂട്ടങ്ങൾ സംവിധാനം കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട നഗരത്തിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നഗരത്തിൽ പൊതുവെ ഒരു സമ്പന്ന വിഭാഗത്തിലുള്ള, മെജോറിറ്റി സമ്പന്ന വിഭാഗത്തിലുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് താഴേക്കിടയിലുള്ള ബി പി എൽ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ഇഴകി ചേർന്ന് പ്രവർത്തിക്കാനോ ഒന്നും താല്പര്യം ഇല്ലാത്തവരാണ്. ഇനി ഒരുപക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ കൂടുതലും അവരിലേക്ക് പോകുന്ന ഒരു പ്രവണതയും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലങ്ങളിൽ ബി പി എൽ കുടുംബങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എ പി എൽ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി അവര് വരുന്നുണ്ടോ? അയൽക്കൂട്ടങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. കുടുംബശ്രീ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സ്വകാര്യ പണമിടപാടുകാരെ ഒഴിവാക്കാൻ സാധിച്ചു എന്നായിരുന്നു. ഇപ്പൊ ഇത് വേറൊരു രൂപത്തിൽ തിരിച്ചു വരുന്നു. എങ്ങനെയാ? പക്ഷെ ഞങ്ങൾക്ക് ശ്രദ്ധ, ഞങ്ങളെ സി ഡി എസ് കമ്മിറ്റി കൂടുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുടുംബശ്രീ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കുകൾ നമ്മളെ സഹായിക്കാൻ ഇഷ്ടം പോലുണ്ട്. ഇൻട്രസ്റ്റ് സബ്സിഡിയിൽ ഉൾപ്പെടുത്തിയും അതുപോലെ തന്നെ പലിശരഹിത വായ്പയിലാണ് അവർ നമുക്ക് ലിങ്കേജ് ലോണുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചർച്ച ചെയ്യാറുണ്ട്. അതെ, നമ്മൾ എ ഡി എസ് തലത്തിലും അയൽക്കൂട്ട തലത്തിലും വരെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനുള്ള സ്വയം പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ 3 തലങ്ങളിൽ നിങ്ങൾ സമാഹരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും, 32 വാർഡുകളുണ്ട്, എല്ലാ വാർഡുകളിലും എ ഡി എസ് തലത്തിൽ പുസ്തകം നമ്മൾ എത്തിക്കും. അവരത് അയൽക്കൂട്ട തലത്തിൽ എത്തിക്കും. അങ്ങനെ 3 ഘട്ട പുസ്തകങ്ങൾ എത്തിച്ച് അയൽക്കൂട്ട അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അവർക്കുള്ള അനുഭവങ്ങൾ എ ഡി എസിൽ എത്തിച്ചു. അത് സി ഡി എസിൽ തന്നു. സി ഡി എസ് ക്രോഡീകരിച്ചാണ് സാഫല്യം എന്ന പുസ്തകം ഞങ്ങൾ ഇറക്കി. പുസ്തകയാത്രയുടെ ഭാഗമായിട്ട് നന്നായിട്ടത് സഫലമായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇതിനകത്തൊരു ദൗർബല്യം എനിക്ക് തോന്നിയത് എന്നോട് ചേർത്ത് വെച്ചാൽ ഞാൻ പറയാണ്, ബാലശ്രീയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ശക്തമായിട്ട് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. ഞാൻ ബാലസഭയുടെ കൺവീനറാണ്. ഞാനാണ് മിക്ക മാസങ്ങളിലും കുട്ടികളെയും കൊണ്ട് പരിശീലന പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് പോകുന്നത്. എല്ലാ കുട്ടികളും കൃത്യസമയത്ത് പങ്കെടുക്കുകയും നല്ല പരിപാടിയിലൊക്കെ പങ്കെടുത്ത് നല്ല മൊത്തം 700 കുട്ടികളോളമുണ്ട്. 700 കുട്ടികളോളം അല്ല, ബാലസഭയിൽ 2 കുട്ടികളെ വീതം വെച്ച് ഒക്കെയാണ് പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തായംപക അങ്ങനെയുള്ള കാര്യങ്ങൾ? സി ഡി എസ് അംഗങ്ങളോ ബാലസഭ കുട്ടികളോ? അല്ല, നിങ്ങൾ സി ഡി എസ് അംഗങ്ങൾ. ഞങ്ങളൊരു നാടകം തന്നെ അവതരിപ്പിച്ചു. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സി ഡി എസുകളും നാടകം അവതരിപ്പിക്കണം എന്നൊരു ഇത് വന്നിട്ടുണ്ടായിട്ടില്ല. എല്ലാ സി ഡി എസും നിർബന്ധമായിട്ട് അവതരിപ്പിക്കണം. നിർബന്ധമായിട്ട് ജില്ലാ മിഷൻ അറിയില്ല, അതുകൊണ്ടാണോ അവതരിപ്പിച്ചത്? അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ വന്നു. പക്ഷേ അത് വാശിയായി. ഞങ്ങൾ ബ്ലോക്ക് തലത്തിലെ, ജില്ലാ തലത്തിലൊക്കെ 1st സ്ഥാനം വാങ്ങിച്ചു. മാലിന്യമുക്ത മാത്രം അല്ല, എന്തെങ്കിലും ഒരു സന്ദേശ നാടകമായിരിക്കണം ആദ്യം പറഞ്ഞത്. അപ്പൊ ഞങ്ങളെടുത്ത്, ഞങ്ങൾ നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാലിന്യമാണ് അവിടുത്തെ പ്രശ്നം. മാലിന്യമുക്ത നഗരം എന്നുള്ളൊരു സന്ദേശത്തോടുകൂടി ഞങ്ങളുടെ നാടകം അവതരിപ്പിച്ചു. പത്തനംതിട്ട നഗരം എന്ന് പറയുന്നത് ഒത്തിരി കലാകാരന്മാരുടെ, കവികളുടെ ഒക്കെ നാടാണ്. കടമ്പനട്ടെ പോലെയുള്ള, അതുപോലെ അമ്പിളി അരവിന്ദിനെ പോലുള്ള കേരളം എന്നും ഓർമ്മിക്കുന്ന ഒരു നർത്തകി ജനിച്ചു വളർന്ന ഗ്രാമമാണ് അന്ന്, ഇപ്പൊ നഗരമാണ് പത്തനംതിട്ട. അപ്പൊ ഞാൻ അവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആകാശവാണിയിലെ മീനുവിന്റെ ലോകം എന്നൊരു പരിപാടിയിൽ ഞങ്ങളുടെ കുട്ടികൾ പങ്കെടുത്ത്, വാർത്തവരെ കുട്ടികൾ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ തിരുവാതിര പഠിച്ച് ഞങ്ങൾക്ക് ട്രോഫി വരെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല തിരുവാതിരയ്ക്കുള്ള
സമ്മാനം വരെ ലഭിച്ചതാണ്. അപ്പൊ അങ്ങനെ കലാകാരമായിട്ട് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ എല്ലാവരും നല്ല കഴിവുള്ള വ്യക്തികളാണ്. പിന്നെ ഞാൻ സേവന ക്യാൻറ്റീനിലെ നഗരസഭയിലെ സേവന ക്യാൻറ്റീനിലെ കൺവീനറാണ്. ഞങ്ങള് പിന്നെ ഇപ്പൊ അത് വിഷയത്തിൽ കാണിച്ചായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങളെ 5 അംഗങ്ങളാണ്, SC അംഗങ്ങളാണ് കൂടുതൽ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ പിന്നെ മുനിസിപ്പാലിറ്റി ഇതുപോലെ ഞാൻ സീരിയസ് മെമ്പറായിരുന്നു. അന്നേരം ഇതുപോലെ മുനിസിപ്പാലിറ്റി ഒരു ക്യാൻറ്റീൻ വേണമെന്ന് പറയും. അപ്പൊ പല മേഖലയിൽ നിന്നുള്ള വാർഡുകളിൽ നിന്നുള്ള അപേക്ഷകൾ വാങ്ങിച്ച് പിന്നെ ആദ്യം സെലക്ട് ചെയ്ത 5 പേരെയാണ് തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ സ്റ്റാഫിന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതിന്റെ വരുമാനം ഉള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 2,00,000 രൂപ ബാങ്കിൽ നിന്ന് ലോണ് വന്നു, 1,50,000 രൂപ സബ്സിഡി കിട്ടി. അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ വലിയ കളക്ഷൻ ഇല്ലാതെ വന്ന ബുദ്ധിമുട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടിരുന്ന സമയത്ത് പിന്നെ ജില്ലാ മിഷനിൽ നിന്നും അവിടെ നിന്നുള്ള ഓർഡറുകളിലൂടെ അവിടുത്തെ സാറുമാർ വന്ന് ADMC ഒക്കെ വന്ന് നേരൊക്കെ എന്താ ലോൺ അടയ്ക്കുക. അപ്പൊ ഞങ്ങൾക്ക് വരുമാനം കുറവായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ അവർ തന്നെ ജില്ലാ മിഷന്റെ എല്ലാ ഓർഡറുകളും ട്രെയിനിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് 100-200 ഊണുകളൊക്കെ ഓർഡർ തന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ലോണെല്ലാം അടച്ചു തീർന്നു. അന്നേരം ഞങ്ങൾക്ക് കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ആളുകളെ അല്പം പൈസ കൂടിപ്പോയാല് എന്തായത് കുറച്ചല്ലേ തരണ്ടെന്ന് ഒരു ചോദ്യം. അവര് നാട്ടുകാർക്കും അങ്ങനെയാണ്, നാട്ടുകാരും ഇവർ കുടുംബശ്രീ ആയതുകൊണ്ട് കുറച്ച് കിട്ടണം എന്നുള്ള ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ളൊരു സമ്പ്രദായമാണ് നമ്മൾ കാണുന്നത് കൂടിയിട്ടെ. ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ജാഗ്രതാ സമിതികൾ എങ്ങനെയാണ് അവിടെ, അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ വർക്ക് നടക്കുന്നത്? ജാഗ്രതാ സമിതി നന്നായിട്ടാണ് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം. എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതിയുണ്ട്. ജാഗ്രതാ സമിതിയിൽ വരുന്ന പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ പരിഹരിക്കാറുണ്ട്. പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മുനിസിപ്പൽ തല ജാഗ്രതാ സമിതിയിലേക്ക് നിർദ്ദേശിക്കുന്നുണ്ട്, അതും അവിടെ പരിഹരിക്കുന്നുണ്ട്. ഒരു ഒരു വർഷം എടുത്ത ശരാശരി എത്ര ഇതുപോലത്തെ പരാതികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? നമുക്ക് അധികം കേസുകൾ വന്നിട്ടില്ല ഇതുവരെ. മുനിസിപ്പൽ തല ജാഗ്രതാ സമിതി 2 പരാതിയേ വന്നിട്ടുള്ളൂ, 2 സ്വഭാവമായിട്ട് വരാം. കാരണം വാർഡുകളിൽ തന്നെ നമുക്കത് പരിഹരിക്കാൻ കഴിയും. പത്രത്തിൽ ഇങ്ങനെ വാർത്ത കൊടുക്കാറുണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ. അതിന്റെ എന്താണ്, അവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണോ, അതോ ഇതിനെപ്പറ്റി ആളുകൾക്ക് അറിയത്തില്ല എന്നുള്ളതാണ്? അല്ല, കുടുംബശ്രീ തലത്തിൽ പരിഹരിക്കാവുന്ന അങ്ങനെ പരിഹരിക്കപ്പെടുന്നുണ്ട്. കൂടാതെ വാർഡുതല ജാഗ്രതാ സമിതിയിൽ വരുന്നു, അവിടെയും തീർപ്പ് കളിക്കാൻ പറ്റാത്തതാണ്. ജനറൽ കോൺട്രൽ വരുന്നതും നമ്മുടെ പരാതിപ്പെട്ടി വരുന്ന നമ്മുടെ മുനിസിപ്പൽ തല ജാഗ്രതാ സമിതിക്ക് വിടുന്നത് കുടുംബശ്രീ തലത്തിൽ. 13 വാർഡ് കൗൺസിലും വാർഡിന്റെ ജാഗ്രതാ സമിതിയിൽ ഒരു പോലീസും ഉണ്ട്. പറയുമ്പോഴത്തേക്ക് കുറെ ആളുകൾ വാർഡുതല ജാഗ്രതാ സമിതി ഉണ്ടോ? കുടുംബശ്രീ തലത്തിൽ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞു. കുടുംബശ്രീ തലത്തിൽ കൂടുതലായിട്ടും വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? കുടുംബശ്രീ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, അതാണ് കൂടുതലും വരുന്നത്. കുറച്ച് കഴിയുമ്പോ അത് രമ്യതല എത്താറുമുണ്ട്. അല്ല, നമ്മുടെ പരാതി പറഞ്ഞാല് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവര്, അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ദിവസമായി പിണങ്ങി പോകുന്നു, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അവരുടെ. ഞങ്ങളുടെ വാർഡില് ഞങ്ങളുടെ വല്ലതല്ല ഇപ്പൊ 6 കുടുംബങ്ങളെ ട്രൈബൽ ഉള്ളു. നഗരസഭയിൽ ആകെ 6 കുടുംബങ്ങൾ. അവിടെ മദ്യത്തിന്റെ ഭയങ്കരമായ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവിടുത്തെ അയൽക്കൂട്ടം ഇടപെട്ട് അത് നിരോധിക്കുകയും ഇപ്പൊ അവിടെ ആ ഭാഗത്ത് പ്രതിനിധിച്ച ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മേഖലയില് വിദേശ മദ്യം കൊണ്ടുവന്നും അല്ലാതെ വാറ്റിയും ഒക്കെ വിൽപ്പനയുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ പുരുഷന്മാര് ശബരിമല പോകുന്നത് പോലെ സന്ധ്യയാകുന്നുണ്ടെങ്കിൽ അവിടോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളത് ഇടപെട്ട് പല ആൾക്കാരെയും ഞങ്ങൾ തടഞ്ഞു വെക്കുകയും അതിന് ഞങ്ങൾ 4 വർഷം നിരന്തരം അവരുമായിട്ട് കേസ് പറഞ്ഞ് അതിനൊരു പരിഹാരം കാണുകയും ചെയ്തു. ഒടുവിൽ ഞങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ജനമൈത്രി പോലീസിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അട്രോസിറ്റി ആക്ടിൻ പ്രകാരമുള്ള അങ്ങനെയുള്ള നിയമ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങളവര് ജാതിപ്പേര് ചൊല്ലി ആക്ഷേപിച്ചപ്പോഴാണ് ഞങ്ങൾ ആ വകുപ്പെടുത്ത് കൈകാര്യം ചെയ്താണ് അവരെ അവിടെ ഒതുക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടിയില്ല, ഞങ്ങളുടെ പ്രദേശത്തും അങ്ങനെയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇതുപോലുള്ള ബോധവൽക്കരണ സെമിനാറുകളിലൊക്കെ അവരെ കൊണ്ട് തന്നെ, ഞങ്ങളുടെ വീട്ടിലുള്ള പുരുഷന്മാരെ കൊണ്ട് തന്നെ അതൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ST കുടുംബത്തു നിന്ന് പിന്നെ ഗവൺമെന്റ് ജോലി വരെയുള്ള കുട്ടികളുണ്ട്. BSc നേഴ്സുമാര്, BEd കാര്, അങ്ങനെ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നല്ല അനുഭവം. രാജ്മയ്ക്ക് ഒരു വലിയ നമസ്കാരം. നമ്മുടെ നഗരസഭയുടെ വനിതാ ഘടക പദ്ധതി ഉണ്ടല്ലോ, അതും കുടുംബശ്രീയുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു യോജിച്ചുള്ള പ്ലാൻ ഉണ്ടോ? ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് മുമ്പ് CDSന്റെ ചെയർപേഴ്സണേയും അവരെ CDS മെമ്പർമാരെയും വിളിച്ചു കൂട്ടിയിട്ട് ആലോചിക്കും നമുക്ക് വനിതകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഇപ്പൊ ഷീ ഓട്ടോ. കേരളത്തിൽ തന്നെ ഷീ ടാക്സി എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഷീ ഓട്ടോ എന്ന് പറയുന്ന പദ്ധതി പത്തനംതിട്ട നഗരസഭയ്ക്ക് മാത്രമാണ്. 12 വനിതകൾക്ക് ഷീ ഓട്ടോ പദ്ധതി പ്രകാരം ഞങ്ങൾ ലോണും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കാൻ തീരുമാനം. അവരെല്ലാം കുടുംബശ്രീ എന്നുള്ളവർ? അവർ കുടുംബശ്രീക്കാർ, കുടുംബശ്രീയുടെ അംഗങ്ങൾ തന്നെയാണ്.
അപ്പൊ അവരുമായിട്ട് യോജിച്ച് ഇപ്പൊ അഞ്ചു പേര് ഓട്ടോറിക്ഷകൾക്ക് വായ്പ കൊടുത്തു, അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വരുമാനം കിട്ടുന്നു. ഞങ്ങളെ ഒരു സംരംഭക, ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഒരു സംരംഭക ഇന്ന് നാലു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വലിയൊരു ആളായി മാറിയ ഞാൻ റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ആദ്യം. എനിക്ക് ടാപ്പിംഗ് ആദ്യം അറിയത്തില്ലായിരുന്നു. ഭർത്താവ് മാത്രം ടാപ്പ് ചെയ്യുന്നതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ആദ്യം പാലെടുക്കാനൊക്കെ കൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം കുഞ്ഞായിരിക്കും തന്നെ ഭർത്താവിന്റെ മണ്ടിയിലോട്ട് കുഞ്ഞിനെ വെച്ചു കൊടുത്തിട്ട് രണ്ടു മരം വെട്ടുമായിരുന്നു. അങ്ങനെ രണ്ടായി നാലായി, അങ്ങനെ ഭർത്താവിനെ കാഴി കൂടുതൽ മരം വെട്ടാൻ തുടങ്ങി. അങ്ങനെ ആയി ലാസ്റ്റ് മരം വെട്ടുന്നെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും അതുകൊണ്ട് കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. മഴയാകുമ്പോൾ മഴയാന്നുള്ള പ്രശ്നം വരുന്നു, ഉണക്ക സമയമാകുമ്പോൾ ഉണക്കാന്നുള്ള പ്രശ്നം വരും. അപ്പോഴും ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പം പാലപ്പം ഉണ്ടാക്കുന്ന ഒരു പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച് കേറ്ററിംഗ് പരിപാടിയായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങാൻ തുടങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേ ഭർത്താവ് ആക്സിഡന്റ് പറ്റി. ഒരു വർഷം ഒരേ കിടപ്പായി പോയി. ജീ ഇപ്പം വണ്ടി ഇത് സാധനങ്ങൾ വിറ്റഴിക്കാൻ നിവർത്തിയില്ല. അപ്പം വാഹനമില്ല, കൊണ്ടുപോകാൻ ആളില്ല, ഭർത്താവും ഇങ്ങനെ കിടപ്പ്. ഞാൻ ഈ അവസ്ഥയായിപ്പോയി. തന്നെ താൻ ഒറ്റയ്ക്ക് വേണം കുഞ്ഞുങ്ങളെ നോക്കണം എല്ലാ കാര്യങ്ങളും. എന്നാലും കിടപ്പ് കിടത്തിക്കൊണ്ട് തന്നെ നോക്കിക്കൊണ്ട് നേരം വിളക്കുമ്പോൾ മൂന്ന് നാല് വൃക്ഷപ്പുറത്തുള്ള അപ്പങ്ങളുണ്ടാക്കി കടകളിൽ ഹോട്ടലിൽ ഓരോ ദിവസവും കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് സാമ്പിൾ കാണിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ രണ്ട് കടയിൽ കൊടുക്കും, മൂന്നാമത്തെ കടയ്ക്ക് അന്നൊരു ദിവസം ഒരു കട പിടിക്കും. അങ്ങനെ ഓരോ കടകളിലായിട്ട് പിടിച്ച് ഭർത്താവ് കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നതിനെ വെച്ച് വാഹനം ഒന്ന് വാങ്ങിച്ചു. പിന്നെ ഹോട്ടലുകൾ ഏറെ ഹോട്ടലുകളായി. പിന്നെ ഭരസ്യം ലേബൽ അടിച്ചു കൊടുത്തു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഓർഡർ പിടിക്കാൻ പോകണ്ട, വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ എല്ലാം ഓർഡർ വരും അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ഉണ്ടാകും. അപ്പം ഇപ്പം നാല് വാഹനം വരെയായി. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ സന്തോഷം നമുക്കിനി മാർക്കിലുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ചോദിച്ചു നോക്കാം മാർക്ക് എത്രയാണെന്ന്. ഈ ദിവ്യ ബാഗ് യൂണിറ്റിന്റെ സാധ്യതകളെ കുറിച്ചാണ്. അതിപ്പോ ഏകദേശം 20 ആൾക്കാരുണ്ട്. 10-20 പേർക്ക് സീസൺ വരുമ്പോ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു വ്യാവസായിക അടിസ്ഥാന സ്ത്രീകളുടെ തന്നെ ഒരു വ്യവസായ സംരംഭമായിട്ട് വളർത്താനുള്ള സാധ്യതകൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലെത്തിയാൽ പുതിയ ചെയർപേഴ്സൺ, അപ്പൊ അതിനെ ഒരു പ്രധാന യൂണിറ്റാക്കി കുറച്ചുകൂടി സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതോടുകൂടി തന്നെ അവരെ ഒരു ബിസിനസ് സംരംഭം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അത് വളരെ നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ആടുവളർത്തലിൻ്റെ ചില പരിമിതികളുണ്ട് സ്ഥലത്തിൻ്റെ പ്രത്യേകിച്ചും, പക്ഷെ ചെയ്യാവുന്നവർക്ക് അത് നന്നായി നല്ലൊരു മാർഗമായിട്ട് കാണുന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നതിൽ പലരും അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, ഇപ്പോൾ പ്രവീണയുടെ പശ്ചാത്തലത്തെക്കുറിച്ച്, ജീവിതാനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. സുജ മാത്യു അവരുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. രാജമ്മ ചേച്ചി പറഞ്ഞു അവരുടെ. എനിക്ക് വളരെ അത് കാര്യമായിട്ട് തോന്നി. കാരണം അവർ കൂടി ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ അവരും കൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന യഥാർത്ഥ പുരോഗതി ഉണ്ടാവൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വിവാഹ ഫണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഈ വരാൻ പോകുന്ന പ്രാരംഭം കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംരംഭമാണ്. അങ്ങനെ നൂതനമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-17 മാർക്ക്. 25-17 പത്തനംതിട്ട നഗരസഭ സി ഡി എസിന് ഞാൻ നൽകുന്നത് 25-19 മാർക്ക്. പത്തനംതിട്ട നഗരസഭ ഈ ഇതുവരെ വന്നതിൽ നഗരത്തിൽ നിന്ന് വന്ന ആദ്യത്തെ സി ഡി എസ് ആണ്. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് നഗരങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പൊതുവിൽ കൂട്ടായ്മയുടെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയാസം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പറഞ്ഞ പല കഥകളും വളരെയധികം നമുക്ക് ഉന്മേഷം തരുന്നതും ഒക്കെയായിരുന്നു. അതുപോലെ ഈ ഇതിലൂടെ വരുമാനം കണ്ടെത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ എല്ലാവരുടെയും സംസാരത്തിലുണ്ട്. പത്തനംതിട്ട നഗരസഭ സി ഡി എസിന് ഞാൻ നൽകുന്നത് 25-17 മാർക്ക്. തീർച്ചയായിട്ടും ഞാൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പല വ്യക്തികളുടെ അനുഭവങ്ങളും കൂട്ടായ അനുഭവങ്ങളും നിങ്ങൾ പങ്കുവച്ചു. പലരുടെയും ജീവിതം തന്നെ ഒരു കേസ് സ്റ്റഡി പോലെ സുജയുടെയൊക്കെ വളർച്ച, പ്രവീണയുടെയും എല്ലാവരുടെയും ഓരോരുത്തരും സംസാരിച്ചവരും വളരെ വ്യക്തിഗതമെന്നുള്ളതിലുപരി അത് കൂട്ടായ്മയിലേക്ക് കൂടി ചേർത്ത്
മുന്നേറിയതിരിക്കുന്നതായിട്ട് കാണാം. ഞാൻ 15-ൽ 13 മാർക്ക്. വ്യക്തിപരമായ അതിജീവനത്തിന്റെ ഒത്തിരി കഥ കേട്ടു, വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇവിടെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും നമ്മുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർ ഇത്രയേറെ ആവേശത്തോടെ മുന്നോട്ട് വരുന്നു, മറ്റുള്ളവർക്ക് മാതൃകയാവുന്നു എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം കൂടി ഞാൻ അറിയിച്ചുകൊണ്ട് എനിക്ക് 10-ൽ 7 മാർക്ക്. മാസം 500 രൂപയിൽ നിന്ന് പ്രതിദിനം 1500 രൂപ വരെ വരുമാനം നേടിക്കൊടുക്കുന്ന പദ്ധതികൾ വരെ പത്തനംതിട്ട നഗരസഭ CDS സ്വന്തമാക്കി കഴിഞ്ഞു. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 73. ഇരിപ്പൂ കൃഷി, മകരക്കൊയ്ത്ത്, കൊയ്ത്തുത്സവം. നമ്മൾ മലയിടിച്ച് മണ്ണെടുത്ത് പാടങ്ങൾക്കൊപ്പം മണ്ണിട്ട് മൂടിയത് ഇത്തരം മനോഹരമായ കുറെ വാക്കുകളെ കൂടിയാണ്. കുടുംബശ്രീ സംഘബോധത്തിലൂടെയും വിവിധ പ്രവർത്തനങ്ങളിലൂടെയും തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതും ഇത്തരം വാക്കുകളെയാണ്. ഇനി ഞങ്ങൾ പറയാം, സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മനോഹരമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. നന്ദി, നമസ്കാരം. കൈലോല പായ വിരിച്ച് പായേലൊരു വറ നെല്ലു പൊടിച്ച് കാതുകുത്താനെപ്പ വരുമെൻ അമ്മവന്മാരു പൊന്നേ, കാതുകുത്താനെപ്പ വരുമെൻ അമ്മവന്മാർ.